വിറ്റമിൻ എയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സംഭാഷണ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ഇനി പറയുന്നവയെക്കുറിച്ച് പഠിക്കും. ശരീരത്തിലെ വിറ്റമിൻ എയുടെ പങ്ക്, വിറ്റമിൻ എ കുറവിന്റെ കാരണങ്ങളും ഫലങ്ങളും, ശുപാർശ ചെയ്യുന്ന ഉപഭോഗവും ഭക്ഷണ ഉറവിടങ്ങളും. വിറ്റമിൻ എ കൊഴുപ്പ് ലയിക്കുന്ന ഒരു വിറ്റമിനാണ്. ഭക്ഷണത്തിലൂടെയും സപ്ലിമെന്റ്സിലൂടെയും ഇത് ലഭിക്കും. വിറ്റമിൻ എയുടെ രണ്ട് പ്രധാന രൂപങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കാണപ്പെടുന്നു. ഒന്ന് പ്രീഫോംഡ് വിറ്റമിൻ എ ആണ്. അതിൽ റെറ്റിനോൾ, റെറ്റിനൈൽ എസ്റ്റർ എന്നിവ ഉൾപ്പെടുന്നു. ഇത് മൃഗങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. രണ്ടാമത്തെ ഫോം പ്രോ വിറ്റമിൻ എ ആണ്. ഇതിൽ ആൽഫ കരോട്ടീൻ, ബീറ്റ കരോട്ടീൻ, ബീറ്റ ക്രിപ്റ്റോക്സാന്തിൻ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം സസ്യസ്രോതസ്സിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. മൃഗസ്രോതസ്സുകളിൽ നിന്നുള്ള പ്രീഫോംഡ് വിറ്റമിൻ എ വിറ്റമിൻ എയുടെ സജീവമായ രൂപമാണ്. അതേസമയം സസ്യ ഉറവിടങ്ങളിൽ നിന്നുള്ള പ്രോ വിറ്റമിൻ എ നിഷ്ക്രിയ രൂപമാണ്. ദഹന സമയത്ത് അത് റെറ്റിനോളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം. സജീവ രൂപമാണ് റെറ്റിനോൾ. 12 മൈക്രോഗ്രാംസ് ബീറ്റ കരോട്ടീൻ 1 മൈക്രോഗ്രാം റെറ്റിനോളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഈ പരിവർത്തനം കുടലിൽ സംഭവിക്കുന്നു. ഇത് ശരീരം ആവശ്യപ്പെടുന്നത് വരെ ആഗിരണം ചെയ്യപ്പെടുകയും കരളിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നിരവധി ഫിസിയോളജിക്കൽ പ്രക്രിയകൾക്ക് വിറ്റമിൻ എ അത്യാവശ്യമാണ്. ഇത് കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുകയും കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. റോഡോപ്സിൻ രൂപീകരണത്തിന് വിറ്റമിൻ എ ആവശ്യമാണ്. കണ്ണിൽ ഉള്ള ഒരു പിഗ്മെന്റാണ് റോഡോപ്സിൻ. അത് രാത്രിയിൽ കാണാൻ സഹായിക്കുന്നു. റോഡോപ്സിന്റെ അഭാവം മങ്ങിയ വെളിച്ചത്തിൽ കാണാനുള്ള കഴിവ് ഗണ്യമായി കുറയ്ക്കും. ചർമ്മത്തിന്റെ അറ്റകുറ്റപ്പണിക്കും പരിപാലനത്തിനും വിറ്റമിൻ എ പ്രധാനമാണ്. കോശത്തിന്റെ വളർച്ചയ്ക്കും വിഭജനത്തിനും ഇത് സഹായിക്കുന്നു. വിവിധ അവയവങ്ങളുടെ രൂപീകരണത്തിലും പരിപാലനത്തിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. ഉദാഹരണത്തിന് ഹൃദയം, ശ്വാസകോശം, വൃക്ക മുതലായവ. വിറ്റമിൻ എ ഒരു ആന്റിഓക്സിഡന്റായും പ്രവർത്തിക്കുന്നു. ആന്റിഓക്സിഡൻസ് എന്നത് ഫ്രീ റാഡിക്കൽസിന്റെ കേടുപാടുകളിൽ നിന്ന് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. ഫ്രീ റാഡിക്കൽസ് ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ശരീരത്തിൽ അമിതമായാൽ അവ ദോഷകരമായി തീരുന്നു. അതിനാൽ വിറ്റമിൻ എ ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നു. വിറ്റമിൻ എയ്ക്ക് ശരീരത്തിൽ മറ്റ് പങ്കുകളും ഉണ്ട്. ഇത് എല്ലാ കലകളുടെയും അവയവങ്ങളുടെയും ശക്തിയും പ്രവർത്തനവും നിലനിർത്തുന്നു. ചർമ്മം ശ്വാസകോശത്തിന്റെ ഭിത്തി, കുടൽ, ചെവി, കണ്ണ് എന്നിവ പോലുള്ളവ. ആരോഗ്യകരമായ പ്രതിരോധശേഷി നിലനിർത്തുന്നത് അത്തരമൊരു ഉദാഹരണമാണ്. നവജാത ശിശുക്കളുടെ ആരോഗ്യത്തിനും വിറ്റമിൻ എ വളരെ പ്രധാനമാണ്. ഇത് കുഞ്ഞുങ്ങളുടെ വളർച്ചയെ സഹായിക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കൊളോസ്ട്രം വിറ്റമിൻ എയാൽ സമ്പന്നമാണ്. പ്രസവശേഷം ഉടൻ അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ മുലപ്പാലാണ് കൊളോസ്ട്രം. ഇത് പ്രസവിച്ച് 1 മണിക്കൂറിനുള്ളിൽ കുഞ്ഞിന് നൽകണം. കൊളോസ്ട്രത്തിന്റെ ഗുണങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് പരിശോധിക്കുക. നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ എയുടെ കുറവിന്റെ അനന്തരഫലങ്ങൾ നമുക്ക് നോക്കാം. അതിന്റെ കുറവിന്റെ ഏറ്റവും സാധാരണമായ ഫലം സീറോഫ്താൽമിയ ആണ്. വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന നേത്രരോഗങ്ങളുടെ ഒരു കൂട്ടമാണ് ഇത്. അതിന്റെ ലക്ഷണങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നു. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് ആദ്യ ലക്ഷണം. ഈ അവസ്ഥയിൽ പകൽ സമയത്ത് കാഴ്ച സാധാരണമാണ്. രാത്രിയിലോ വെളിച്ചം കുറഞ്ഞ സാഹചര്യത്തിലോ
കാണാൻ പ്രയാസമാണ്. കുറവ് പുരോഗമിക്കുമ്പോൾ കണ്ണുകൾ വരണ്ടതും മങ്ങിയതും ചുളിവുകൾ ഉള്ളതുമായി മാറുന്നു. ഇത് കൂടുന്നതിൻ്റെ മറ്റൊരു പ്രത്യേക സൂചനയാണ് ബൈറ്റോട്ട് സ്പോട്സ്. കണ്ണിൻ്റെ മൂലയിൽ പ്രത്യക്ഷപ്പെടുന്ന ക്രമരഹിതമായ ആകൃതിയിലുള്ള നൂരകങ്ങളാണ് ഇവ. ഈ അടയാളങ്ങളെല്ലാം ദീർഘകാലമായി ഇത് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. വിറ്റമിൻ എയുടെ തീവ്രവും പെട്ടെന്നുള്ളതുമായ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. കോർണിയ വരണ്ടു പോകുന്നു. ഇത് കണ്ണുനീർ നഷ്ടപ്പെടുന്നതിനും കഫം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നു. കണ്ണിൻ്റെ കറുത്ത ഭാഗത്തെ മൂടുന്ന സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഇത് ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ ഇത് കോർണിയ അൾസറിന് കാരണമാകും. കോർണിയ അൾസർ പ്രത്യക്ഷപ്പെടുകയും കണ്ണുകൾക്ക് വീക്കം സംഭവിക്കുകയും ചെയ്യും. അപര്യാപ്തതയുടെ ഏറ്റവും ഗുരുതരമായ രൂപം കെരാറ്റോ മലാഷ്യയാണ്. കോർണിയയുടെ മൂന്നിലൊന്ന് ഭാഗവും ബാധിക്കപ്പെടുന്നു. കോർണിയ മുഴുവൻ കട്ടിയാവുകയും പിന്നീട് ഉരുകുകയും ചെയ്യും. വിറ്റമിൻ എയുടെ കുറവിൻ്റെ ഈ ലക്ഷണങ്ങളെക്കുറിച്ച് അറിയേണ്ടത് പ്രധാനമാണ്. പിന്നീടുള്ള ഘട്ടങ്ങളിൽ രോഗലക്ഷണങ്ങൾ രൂക്ഷമാകുമ്പോൾ അന്ധരാകാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ മരണസാധ്യതയും കൂടുതലാണ്. മറ്റൊരു പ്രധാന അനന്തരഫലം ഗുരുതരമായ അണുബാധകൾക്കുള്ള സാധ്യതയാണ്. ഉദാഹരണത്തിന് വയറിളക്കം, അഞ്ചാം പനി. അണുബാധ വിറ്റമിൻ എയുടെ ആവശ്യം വർദ്ധിപ്പിക്കുന്നു. ഇതിൻ്റെ കുറവ് രോഗം വഷളാക്കുന്നു. തൽഫലമായി ഇത് കുറഞ്ഞ് അണുബാധയുടെ ഒരു ദുഷിച്ച ചക്രം സംഭവിക്കുന്നു. ഇതിൻ്റെ അപര്യാപ്തത മൂലം പ്രതിരോധശേഷിയും തകരാറിൽ ആകുന്നു. വിറ്റമിൻ എ കുറവുള്ളവർക്കും അനീമിയ വരാനുള്ള സാധ്യതയുണ്ട്. ക്ഷീണവും വളർച്ച മുരടിപ്പും ഉണ്ടാകാം. വിറ്റമിൻ എയുടെ കുറവിൻ്റെ മറ്റ് ലക്ഷണങ്ങളാണ് ഉണങ്ങിയ ചർമ്മം, മുടി, മുഖക്കുരു എന്നിവ. ഗർഭിണികളിൽ ഇതിൻ്റെ കുറവ് അകാല പ്രസവത്തിന് കാരണമാകും. ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനും ഇത് കാരണമാകും. ജനന വൈകല്യങ്ങളും ഉണ്ടാകാം. നവജാത ശിശുക്കളിൽ വിറ്റമിൻ എയുടെ അളവ് കുറയാനുള്ള സാധ്യതയും ഉണ്ട്. വിറ്റമിൻ എയുടെ കുറവുണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില ഘടകങ്ങൾ നോക്കാം. വിറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം ഇല്ലാത്തതും കുറഞ്ഞ ഉപയോഗം മറ്റൊരു ഘടകമാണ്. അതുപോലെ ഫാറ്റ് ആഗിരണം ചെയ്യുന്നതും. അതിനാൽ കുടൽ, ആമാശയ രോഗങ്ങളുള്ള ആളുകൾ അപകട സാധ്യതയിലാണ്. കരൾ രോഗങ്ങളുള്ളവർക്കും ഇത് കുറയാനുള്ള സാധ്യത ഉണ്ട്. കരൾ രോഗങ്ങളുള്ളവർക്ക് വിറ്റമിൻ എ സംഭരിക്കാനും പുറത്തുവിടാനുമുള്ള ശേഷിയെ തടസ്സപ്പെടുത്തുന്നു. കുട്ടികളും ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും അപര്യാപ്തതയ്ക്ക് സാധ്യതയുണ്ട്. വിറ്റമിൻ എയുടെ ആവശ്യം ഉയരുന്നതാണ് ഇതിന് കാരണം. കുറവ് ഒഴിവാക്കാൻ ആവശ്യമായ വിറ്റമിൻ എ പതിവായി കഴിക്കേണ്ടത് ആവശ്യമാണ്. 1 മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രതിദിനം 390 മൈക്രോഗ്രാം നൽകണം. 4 മുതൽ 9 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രതിദിനം 510 മുതൽ 630 മൈക്രോഗ്രാം വരെ ലഭിക്കണം. കൗമാരക്കാർക്ക് പ്രതിദിനം 770 മുതൽ 860 മൈക്രോഗ്രാം വരെ ശുപാർശ ചെയ്യുന്നു. പ്രായപൂർത്തിയായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രതിദിനം 840-1000 മൈക്രോഗ്രാം ശുപാർശ ചെയ്യുന്നു. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതേ അളവ് ശുപാർശ ചെയ്യുന്നു. ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും പ്രതിദിനം 900 മുതൽ 950 മൈക്രോഗ്രാം വരെ എടുക്കണം. വിറ്റമിൻ എയുടെ ഭക്ഷണ സ്രോതസ്സുകൾ നോക്കാം. വിറ്റമിൻ എയുടെ 2 പ്രധാന സ്രോതസ്സുകളാണ് മൃഗസ്രോതസ്സും സസ്യ സ്രോതസ്സും. മൃഗസ്രോതസ്സുകളിൽ വിറ്റമിൻ എ സജീവമായ രൂപമായ
റെറ്റിനോൾ ഉണ്ട്. ആടിന്റെയും കോഴിയുടെയും കരൾ വിറ്റമിൻ എയുടെ മികച്ച ഉറവിടങ്ങളാണ്. ഒരു ചെറിയ പാത്രം ആട് കരളിൽ 15,655 മൈക്രോഗ്രാം റെറ്റിനോൾ ഉണ്ട്. രണ്ട് കോഴിക്കരളിൽ 3,486 മൈക്രോഗ്രാം ഉണ്ട്. മുട്ടയുടെ മഞ്ഞയിൽ വിറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. രണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവിൽ 539 മൈക്രോഗ്രാം ആണ്. രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണയിൽ ഏകദേശം 250 മൈക്രോഗ്രാം ഉണ്ട്. 50 ഗ്രാം ചെഡർ ചീസിൽ ഏകദേശം 300 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം ഫ്രഷ് ക്രീമിൽ 400 മൈക്രോഗ്രാം ഉണ്ട്. സസ്യഭക്ഷണ സ്രോതസ്സുകളിൽ കാരറ്റിനോയിഡ്സ് രൂപത്തിൽ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ മികച്ച ഉറവിടങ്ങളാണ്. ഉദാഹരണത്തിന് മുരിങ്ങയില, ചീര, ഉലുവ, അകത്തി എന്നിവയുടെ ഇലകൾ. 100 ഗ്രാം മുരിങ്ങയിലയിൽ 17,542 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം ഉലുവയിലയിൽ 9,254 മൈക്രോഗ്രാം ഉണ്ട്. 100 ഗ്രാം ചീരയിലയിൽ ഏകദേശം 8,553 മൈക്രോഗ്രാം ഉണ്ട്. മാമ്പഴം, പപ്പായ, ആപ്രിക്കോട്ട്, ഓറഞ്ച് എന്നിവയാണ് ബീറ്റാ കരോട്ടീൻ അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങൾ. ഒരു മാങ്ങയിൽ ഏകദേശം 300 മൈക്രോഗ്രാം ഉണ്ട്. ഒരു പാത്രം പപ്പായയിൽ 115 മൈക്രോഗ്രാം ഉണ്ട്. കഴിക്കുന്നതിനൊപ്പം ശരിയായ ആഗിരണവും പ്രധാനമാണ്. കരോട്ടീൻസിനെ അപേക്ഷിച്ച് റെറ്റിനോൾ ശരീരത്തിൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യപ്പെടുമെന്നത് ശ്രദ്ധിക്കുക. ഇതിനർത്ഥം മൃഗങ്ങളിൽ നിന്നുള്ള വിറ്റമിൻ എ നന്നായി ആഗിരണം ചെയ്യപ്പെടുകയും സംഭരിക്കുകയും ചെയ്യുന്നുവെന്നാണ്. സജീവമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടതില്ല എന്നതിനാൽ ഇത് മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നു. വിറ്റമിൻ എയുടെ എല്ലാ സ്രോതസ്സുകളും ശരിയായ ആഗിരണത്തിന് ഭക്ഷണത്തിൽ കുറച്ച് ഫാറ്റ് ആവശ്യമാണ്. നിഷ്ക്രിയ രൂപത്തെ സജീവമായ രൂപത്തിലേക്ക് മികച്ച രീതിയിൽ പരിവർത്തനം ചെയ്യാനും ഇത് സഹായിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല ഫാറ്റ് ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. ഉദാഹരണത്തിന് വെണ്ണ, ശുദ്ധമായ നെയ്, മത്സ്യം, മുട്ട, പരിപ്പ്, ധാന്യങ്ങൾ. നല്ല ആരോഗ്യത്തിന് ഈ ഭക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.